അതുകൊണ്ട് മുഅ്മിനെ നമുക്ക് വേണ്ടത് അങ്ങനെയാണ്. ഖാല റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ ഹബീബ് പറയുമായിരുന്നു, അതദറൂന മാ യഖൂലുൽ അസദു ഫീ സഈരിഹി, സിംഹം ഗർജിക്കുമ്പോൾ ഉണ്ടാക്കുന്ന ശബ്ദമുണ്ടല്ലോ, എന്താണ് ആ സിംഹം പറയുന്നത് നിങ്ങൾക്കറിയോ? സിംഹം ഒന്നും ഗർജിക്കാറില്ല പോലെ. മൈസൂർ സൂലോ തിരുവനന്തപുരത്ത് സൂലൊക്കെ പോയ സിംഹമൊക്കെ ഉറങ്ങിക്കിടക്കാറില്ല. തിന്നാനുള്ളത് കൊടുക്കുന്നുണ്ടോ ഇല്ലേ? നാ ഒരു സിംഹം ഗർജി ഒക്കെ ഉറങ്ങിയിരിക്കൂലെ എപ്പ ചെന്നാലും. നിങ്ങൾ എന്നെപ്പറ്റ ഗർജിച്ചിരുന്നോ? സാധാരണ ഈ കൂട്ടിലക്കെട്ട മൃഗങ്ങളെ വളർത്തുമ്പോഴേ അവർക്ക് അർഹിക്കുന്ന ഭക്ഷണവും സംരക്ഷണവും ചികിത്സയും ഒക്കെ, അല്ലെങ്കിൽ അവരെ കാട്ടിലേക്ക് അവയുടെ സങ്കേതത്തിലേക്ക് വിടണമെന്നാണ്. ജീവജാലങ്ങൾക്കൊന്നും ജീവല്ല, അങ്ങനെ കിടക്കാണ്. സിംഹ ഇതാ സിംഹം ഇവിടെ കിടക്കുന്നു, കണ്ടാലത് എന്തോ നായ കിടക്കണ പോലെ സാധു കിടക്കാണ്. ജഈർ, അതിന് ചില റോറിംഗ് സൗണ്ട് ഉണ്ടല്ലേ, റോറിംഗ് ഉണ്ട് സിംഹത്തിന്റെ ഗർജനം. മുത്തനബി ചോദിക്കുകയാണ്, സിംഹം ഗർജിക്കുമ്പോ എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾക്കറിയോ? സിംഹം ഒരു വാക്ക് പറയാനത് എന്ന് മുത്ത റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു, സിംഹത്തിന്റെ ഗർജനത്തിൽ ഒരു ഒരു വാക്യം അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഷയിൽ അവർ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു ആലം, എന്താണ് ഗർജിക്കുന്ന സിംഹം പറയുന്നതെന്ന് നിങ്ങൾക്കറിയുമോ എന്ന് ചോദിക്കുമ്പോ സ്വഹാബികൾ പറഞ്ഞു, നബിയെ ഞങ്ങൾക്കറിയുകയില്ല. നബിയേ ഇടിമിന്നൽ ഉണ്ടാകുമ്പോ ഇടിമിന്നൽ പറയുന്നത് തസ്ബീഹാണെന്നാണ്. ഇടിമിന്നൽ ഉണ്ടാവില്ലേ, തണ്ടറും ലൈറ്റനിങ്ങും മിന്നലും ഇടിയും, ഇടിയുടെ നാദം ഒരു തസ്ബീഹാണെന്നാണ്. സുബ്ഹാനമൻ യുസബ്ബിഹു റഅദു ബിഹംദിഹി, അങ്ങനെ പറയേണ്ടത്. ഇടി വെട്ടും അങ്ങനെയല്ലേ പറയാ? ഇടി വെട്ടുമ്പോൾ ദിക്ർ പഠിച്ചു നോക്കി, മഴക്കാലായില്ലേ, ഇടിയൊക്കെ വരുമ്പോഴേ ഇടി മഴക്കാലത്തല്ലേ ആ ദിക്ർ ചെല്ലാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പഠിച്ചു വെക്കുക, സുബ്ഹാന മൻ യുസബ്ബിഹു റഅദു ബിഹംദിഹി വൽ മലായികത്തു മിൻ ഖൈഫതിഹി എന്ന് പറഞ്ഞു നോക്കി. സുബ്ഹാന മൻ യുസബ്ബിഹു റഅദു ബിഹംദിഹി വൽമലായികത്തു മിൻ ഖീഫതിഹി. ഇടി വെട്ടുമ്പോൾ നമ്മളെ മൂലൊക്കെ പോയി ഇരുന്നാ പോലെ എന്ത് ചെയ്യാ? ഇത് ദിക്റും ചൊല്ല, പിന്നെ എവിടെയെങ്കിലും ഒളിച്ചിരുന്ന കുഴപ്പമില്ല, ഈ ദിക്റ് ചൊല്ലണം. സുബ്ഹാന, നീ പരിശുദ്ധനാണ് റബ്ബേ. യുസബ്ബിഹു റഅദു ബിഹംദിഹി, അല്ലാഹുവേ ഇടിനാദം പറയുന്നത് നിന്റെ തസ്ബീഹാണല്ലോ. സുബ്ഹാനല്ലാഹ് എന്നാണ് ഇടിനാദം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇടിയുടെ ശബ്ദം സുബ്ഹാനല്ലാഹാണ് അത്രേ. സുബ്ഹാനല്ലാഹ്, ഇടിനാദം സുബ്ഹാനല്ലാഹാണ്. മുത്തനബി തങ്ങൾ ചോദിച്ചു, എന്താണ് സിംഹം പറയുന്നത് നിങ്ങൾക്കറിയുമോ? അതദറൂന മാ യഖൂലുൽ അസദു ഫീ സഈരിഹി, ഗർജിക്കുന്ന നേരത്ത് സിംഹം പറയുന്ന വാക്കെന്താണെന്നറിയുമോ? അവര് പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അലം, അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവിന്റെ റസൂലിനും അല്ലാഹുവേ നിനക്കുമല്ലാതെ അറിയില്ല തമ്പുരാനെ. നബിയെ അങ്ങേക്കറിയാം, അല്ലാഹുവിനറിയാം, നിങ്ങൾക്കറിയില്ല. മുത്തലിബ് ഞങ്ങൾ പറഞ്ഞു കൊടുത്തു, സിംഹം പറയുന്ന ഗർജനത്തിൽ സിംഹം പറയുന്നത് اللهم لا تسلطني على احد من اهل المعروف اللهم لا تسلطني على احد من اهل المعروف അല്ലാഹുവേ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന ഒരാളെയും ഉപദ്രവിക്കാൻ ഇടവരുന്നതേ. അല്ലാഹുവേ ഞാൻ കടിച്ചു കീറുന്നത്, ഞാൻ ആക്രമിക്കുന്നത് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന ഒരു മനുഷ്യനായി പോവരുത്. അല്ലാഹുവേ അങ്ങനെ ഒരാളെയും എന്റെ മുന്നിൽ വന്ന് പെട്ടുപോകുന്ന അവസ്ഥ ഉണ്ടാക്കരുത് റബ്ബേ. ഞാൻ നന്മ ചെയ്യുന്ന ആളുകളെ കടിച്ചു കീറുന്ന അവസ്ഥ ഉണ്ടാവരുതേ. അല്ലാഹുമ്മ ലാ തുസല്ലിതുനി അലാ അഹദിൻ മിൻ അഹ്ലിൽ മഅറൂഫ്, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവരെ, സ്വന്തം കാര്യം നോക്കുന്നവരെ അശ്വഹേ. ഇയ്യാകും വശ്വഹ, സ്വാർത്ഥന്മാരാവരുത്. നമ്മൾ എന്ത് ചെയ്യണം? ജനങ്ങൾക്ക്, കൂടെയുള്ള ആളുകൾക്ക്, സഹജീവികൾക്ക്, അയൽപക്കക്കാർക്ക്, അയൽവീട്ടുകാർക്ക് ഉപകാരം ചെയ്തു കൊടുക്കുന്ന ആളുകളാവണം. ഈ ഹദീസ് അബൂ മൻസൂർ ദൈലമി മുസ്നദുൽ ഫിർദൌസിൽ ഉദ്ധരിച്ചിട്ടുള്ള സ്വഹീഹായ ഹദീസ്. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.
اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.